നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇന്ന് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. ഡിസംബർ 8 ആണ്. തിരഞ്ഞെടുപ്പിന്റെ കാഹളം സംസ്ഥാനത്ത് മുഴങ്ങിക്കഴിഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും നിർണായകമായ കാര്യമാണ് സ്ഥാനാർത്ഥി നിർണയം. അത് ഓരോ മുന്നണിയെ സംബന്ധിക്കുന്നിടത്തോളവും വളരെ നിർണായകമായ കാര്യം തന്നെയാണ്. പലയിടത്തും ആശയക്കുഴപ്പം, പൊട്ടിത്തെറി, പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക്, കൊഴിഞ്ഞുപോക്ക്, അങ്ങനെ പലതരത്തിലുള്ള പ്രളയങ്ങൾ പല പാർട്ടികളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സന്ദർഭ വേളയിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം CPM പ്രഖ്യാപിച്ച് ഒരു പടി മുന്നിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനമല്ല ഇത്തവണ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത്, പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി യുവാക്കൾക്കും ഒപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള യുവതികൾക്കും ചെറുപ്പക്കാർക്കെല്ലാം ഒരുപാട് അവസരങ്ങൾ നൽകി സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ചെറിയൊരു കാര്യമല്ല. പലതരത്തിലുള്ള വിവാദങ്ങളിൽപ്പെട്ട് സർക്കാർ ഉഴറി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പുതിയ തലമുറയെ ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന ചിന്തയായിരിക്കണം ഈ തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. വളരെ സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ്. 30 വയസ്സിന് താഴെയുള്ളവരാണ് സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 പേർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരാണ്, 25 പേർ ബിരുദധാരികളാണ്, 2 പേർ ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്, കുറച്ച് പേർ ബിരുദാനന്തര ബിരുദവും 25 പേർ ബിരുദധാരികളുമാണ്. ഇത്തരത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് രാഷ്ട്രീയത്തിൽ വരേണ്ട ഏറ്റവും പ്രകടമായ മാറ്റമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഇടപെടൽ ഇന്നത്തെ നാട്ടിൽ അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, ഡിജിറ്റൽ കാലഘട്ടമാണ്. ഒരു തലമുറയുടെ അപ്പുറമുള്ളവർ, അതായത് ഒരു 60 വയസ്സിന് മുകളിലേക്കൊക്കെ പോയവർ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ടച്ച് ഫോണൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണെന്നുള്ള കാര്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം ഡിജിറ്റലൈസ് ചെയ്തൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ യുവാക്കൾക്ക് കുറെ കൂടി എഫിഷ്യൻ്റായിട്ട് ഇടപെടാൻ പറ്റുമെന്നുള്ള യാഥാർത്ഥ്യം ഒരു വസ്തുതയാണ്. ആ വസ്തുത തിരിച്ചറിഞ്ഞ് കാലഘട്ടത്തിനനുസൃതമായി രാഷ്ട്രീയത്തിൽ പോലും മാറ്റം വരുത്താൻ ഒരു മുന്നണി തീരുമാനമെടുക്കുന്നത് ഇന്നത്തെ കാലത്ത് അഭിനന്ദനാർഹമാണ്. അത് പ്രചോദനം നൽകേണ്ട കാര്യമാണ്. മറ്റുള്ളവരും ഇതേ പാതയിലേക്ക് വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്ലാതെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവരുന്ന പരിപാടിയാണ് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാർ പലപ്പോഴും നമ്മളെ രാഷ്ട്രീയങ്ങളിൽ കണ്ടുവരുന്നത്. ആ നിലയ്ക്ക് പോകുന്നത് തന്നെയാണ് ഈ രാഷ്ട്രീയത്തോട് യുവജനങ്ങൾക്ക് പോലും വലിയ അകൽച്ചയും ഇതിനോട് മാറി നടക്കാൻ തയ്യാറായിരുന്നത്. ആ ഒരു സമ്പ്രദായത്തെ മാറ്റിമറിച്ച് പുതിയൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരു മുന്നണി തയ്യാറാകുമ്പോൾ അതിനെ ജനങ്ങൾ കൂടി പിന്തുണയ്ക്കേണ്ടത് ആവശ്യകതയാണ്. അതായത്, പുതിയ ശബ്ദങ്ങളും പുതിയ മുഖങ്ങളും പുതിയ ആശയങ്ങളും ഈ നാട്ടിൽ ഉയർന്നു വരേണ്ട സന്ദർഭമാണ്. ആ രീതിയിലായിരിക്കണം നമ്മുടെ നാട് മുന്നോട്ട് പോകേണ്ടത്. ചെറുപ്പക്കാരുടെ ആശയങ്ങൾ കൂടുതൽ പ്രകടമാകേണ്ട ഒരു സന്ദർഭമാണ് രാഷ്ട്രീയത്തിലും. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിൽ മാത്രമാണ് അത്തരമൊരു മാറ്റം വരാതിരുന്നത്. അതായത്, എല്ലാ കാലത്തും ഞാനാണ്, എനിക്ക് ശേഷം പ്രളയം എന്ന തരത്തിലാണ് പല സംഘടനകളിലും ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നത്. കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളാണെങ്കിൽ അത്തരം കാര്യത്തിൽ മാത്രം മുങ്ങി നിവരുന്നവരാണ് കോൺഗ്രസ് നേതൃത്വം. നമ്മളൊന്ന് പരിശോധിച്ചാൽ അറിയാം, ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും സ്ഥിരം കണ്ട ചില മുഖങ്ങൾ. ഒരു വാർഡിൽ വനിതാ സംവരണമാണെങ്കിൽ തൊട്ടപ്പുറത്തെ വാർഡിൽ പോയി മത്സരിക്കുക, ഇവിടെ തിരിച്ച് ജനറൽ ആകുമ്പോൾ തിരിച്ച് ഇവിടേക്ക് വരിക. ഇത്തരത്തിൽ 7, 8, 9, 10 തവണ മത്സരിച്ചവർ പോലും ഇപ്പോഴും ആ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല. എന്തൊരു ഗതികേടാണ്! ഈ രീതിയിലല്ല മാറ്റങ്ങൾ വരേണ്ടത്. മാറ്റങ്ങൾ അനിവാര്യമാണ്. യുവരക്തങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ മുൻഗണന കൊടുക്കേണ്ടത് ആ വിഭാഗത്തെ ഈ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അടുപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായകരമാകുമെന്ന് ഒരു മുന്നണി തിരിച്ചറിഞ്ഞത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പൊടിപിടിച്ച് വെറുതെ നടന്ന യുവാക്കളെല്ലാം അവർ എഫിഷ്യൻ്റാണ്, അവർ യോഗ്യതയുള്ളവരാണ്, അവർ കഴിവുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്നാണ് നേതാക്കന്മാർ തന്നെ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഭരണം നിർവഹിക്കാൻ വേണ്ടി മുതിർന്നവരും ഒപ്പം അവരുടെ പിന്മുറക്കാരായിട്ട് പുതിയ തലമുറ കടന്നു വരുന്നത് ഈ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് തന്നെ വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആശയങ്ങൾ പുതിയതാകുമ്പോഴാണ് എന്ത് കാര്യത്തിനും വലിയ മാറ്റങ്ങൾ വരുന്നത്. പരമ്പരാഗത ശൈലിയിൽ ഒരേ രീതിയിൽ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഒരേ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിനനുസരിച്ച് നീന്തുന്നവർക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇത്തരത്തിൽ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ മാതൃകകൾ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ജനങ്ങൾ കൂടി തയ്യാറാകേണ്ടതുണ്ട്. ഇത്തരത്തിൽ 28 വയസ്സുള്ളവരും 25 വയസ്സുള്ള യുവതി യുവാക്കന്മാർ നമ്മുടെ നാട്ടിൽ ഭരണ നിർവഹണത്തിനായി എത്തിപ്പെടുന്നത് ഈ നാട്ടിൽ പ്രകടമായ മാറ്റമുണ്ടാക്കുമെന്നുള്ള
കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ കാര്യത്തിൽ ഇവിടത്തെ മറ്റുള്ള മുന്നണികൾ കൂടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇത് ചിലരുടെ അല്ലെങ്കിൽ ചില കുത്തകകൾക്ക് മാത്രം അധികാരപ്പെട്ടതാണ് ഇത്തരം സ്ഥാനമാനങ്ങൾ എന്നുള്ള തോന്നൽ മാറ്റിയെടുക്കേണ്ടത് ഈ സമൂഹത്തിന്റെ കൂടി ആവശ്യകതയാണ്. ആ നിലയ്ക്ക് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും 66% സ്ഥാനാർത്ഥിത്വം വനിതകൾക്കും ഒപ്പം 15% യുവാക്കൾക്കും നൽകിയ ഒരു തീരുമാനമെടുത്തത് സി പി എമ്മിനെ തുറന്ന് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നിലയ്ക്ക് സംസ്ഥാനത്തുടനീളം ഈ തീരുമാനം നടപ്പാക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ ഒരു തീരുമാനമെടുക്കാനുള്ള കാര്യമെന്തെന്ന് നേതൃത്വം വിശദീകരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിക്കുന്നിടത്തോളം വനിതകളാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരായിട്ടുള്ളത്. അപ്പോൾ ആ വിഭാഗത്തിന് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട് എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു സ്വാഗതാർഹമായ തീരുമാനം കൂടി ഇടതു ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരെ നേരിട്ട് സ്ഥാനാർത്ഥിയാക്കുന്ന പരിപാടി വേണ്ട എന്നൊരു തീരുമാനം നേതൃത്വം കൈക്കൊണ്ടിരുന്നു. വളരെ നല്ലൊരു തീരുമാനമാണ്. ആ രീതിയിലായിരിക്കരുത്, അർഹതപ്പെട്ടവർക്കായിരിക്കണം ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം കൊടുക്കേണ്ടത്. വിറക് കീറാനും വെള്ളം കോരാനും മാത്രമല്ല നല്ല യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റുകളെ ഓരോ പാർട്ടിയും അവർ കൊണ്ടു നടക്കേണ്ടത്. അവർക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ എല്ലാ രാഷ്ട്രീയ മുന്നണികളും എക്കാലവും ശ്രദ്ധിക്കേണ്ടത് ഈ നാടിൻ്റെ കൂടി ആവശ്യമാണ്. പുതിയ ചിന്തകൾ തന്നെയാണ് നാടിന് കൂടുതൽ പ്രകാശമാനമാകുന്നത്. ആ തരത്തിലുള്ള തീരുമാനമെടുത്ത സി പി എം നേതൃത്വത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിനന്ദിക്കാതെ നിവർത്തിയില്ല.